വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. ഇന്ന് നമ്മുടെ അതിഥി ലിയോണ ലിഷോയ്. ലിയോണ വെൽക്കം. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം അതിരൻ തന്നെയാണ് അല്ലേ? അതിരൻ നല്ല രീതിയിൽ തിയേറ്ററിൽ വിജയകരമായി മുന്നേറുന്നു, നല്ല അഭിപ്രായങ്ങളും കിട്ടുന്നു സിനിമയ്ക്ക്. ഇനി കാണാത്ത കുറേ പ്രേക്ഷകരുണ്ടാവും, അപ്പോൾ എന്താണ് ലിയോണയുടെ ക്യാരക്ടർ, ആ സിനിമയെക്കുറിച്ചൊന്ന് പറയാമോ? അതിന് പ്രത്യേകിച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ വളരെ കുറവായിരുന്നു. ഫ്രം ദി ബിഗിനിങ് ആർക്കും അറിയില്ലായിരുന്നു സിനിമ ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ആ ഒരു രണ്ടു ദിവസം കൊണ്ടാണ് ഫുൾ പോസ്റ്റേഴ്സ് ഒക്കെ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ മെയിൻലി ബിക്കോസ് ഫഹദും സായ് പല്ലവിയും ഉള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എൻ്റെ ക്യാരക്ടർ ഇതിൽ അന്നമറിയ എന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ അതിരം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇതൊരു ചെറിയൊരു മെന്റൽ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിലത്തെ വൺ ഓഫ് ദ ഇൻപേഷ്യന്റ് ഞാൻ. അപ്പോൾ അന്നമറിയ അത് കാണിക്കുന്നില്ല, പക്ഷേ അന്നമറിയയുടെ ഒരു ക്യാരക്ടറൈസേഷൻ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ വിവേക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതെ, അന്നമറിയയുടെ ഫാമിലി കുറേ കാലങ്ങൾക്ക് ശേഷം, അവർക്ക് പേരൻസിന് കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ നേർന്നതാണ് ഇങ്ങനെ സിസ്റ്റർ പട്ടം, സിസ്റ്റർ ആക്കാം, പള്ളിയിലേക്ക് ഇവിടെ സിസ്റ്റർ ആക്കാം എന്നുള്ള ഒരു അവരുടെ നേർച്ചയായിരുന്നു. ആ നേർച്ചയുടെ പുറത്ത് ഈ കുട്ടി പോയി സിസ്റ്റർ ആവുന്നതും പിന്നെ വരുന്ന അത് അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാതെ ആവുന്നതും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഈ മെൻറ്റൽ ഡിസോർഡർ ചെറുതായിട്ട് വരുന്നത്. അതാണ് ഈ സിനിമയിൽ ഞാൻ എൻ്റെ മോസ്റ്റ്ലി സീൻസ് വരുന്നത് കന്യാസ്ത്രീയുടെ വേഷമിട്ടിട്ടാണ്. അത് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് തീർത്തിടുന്നത്, പിന്നെ വേറൊരു സ്വഭാവമാണ്. അല്ലെങ്കിൽ അത് ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര കാമാണ്. അതെ, ബൈബിൾ വചനങ്ങളൊക്കെ ഭയങ്കര ഫ്ലുവൻസ് ആണ്. അതായത് ഭയങ്കര ആത്മാർത്ഥതയുള്ള സിസ്റ്റർ ആണ്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എവിടെയൊക്കെയോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസ്റ്റർബൻസിലാണ് ഈ അന്നമറിയുടെ ശരിക്കുള്ള രൂപം പുറത്തേക്ക് വരുന്നത്. അതെ. ശരിക്കും ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രമുഖരായിട്ടുള്ള വേറെയും ചിലരുണ്ട്. ഇപ്പൊ ശാന്തി കൃഷ്ണ മാം ഉണ്ട്, സായ് പല്ലവി, സുരഭി ഉണ്ട് അല്ലേ, പിന്നെ ലിയോണ ഉൾപ്പെടെയുള്ള ഒരു പറ്റം ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് ഒന്ന് ചേർന്ന് വർക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കേഷനൊക്കെയാണ് ഈ സിനിമയുടെ, എന്തായിരുന്നു ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഞങ്ങള് ഷൂട്ട് ചെയ്തത് ഊട്ടിയിൽ വെച്ചിട്ടാണ്. ഊട്ടിയില് കൊടും തണുപ്പത്ത്, അതായത് നവംബർ ഡിസംബർ ആ സമയത്ത് മൈനസ് ഡിഗ്രി സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നത്. എല്ലാവരും ഇങ്ങനെ എത്ര ജാക്കറ്റ് ഇട്ടാലും പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺസ് വാസ് ദ കാസ്റ്റ്. ഇതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ആക്ടേഴ്സായിരുന്നു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ ഈ കൂട്ടത്തിൽ എന്തിനാ എന്നെ വിളിക്കണേ എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത്രയും നല്ല കാസ്റ്റും ക്രൂവാണ്. അപ്പം സുരഭി ചേച്ചിയായിട്ട് ഞാൻ സുരഭി ചേച്ചിനെ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര കമ്പനിയായിരുന്നു. ഞാനും സുരഭി ചേച്ചി ഫുൾ ടൈം ഒരുമിച്ചുമായിരുന്നു. ഞങ്ങൾ ഷൂട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇൻപേഷ്യൻസിൻ്റെ കഥ പറയുമ്പോൾ ആ ഷോർട്സ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പേഷ്യൻസ് എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം സുരഭി ചേച്ചിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാരവൻ്റെ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ തിരിച്ചു പോകുന്നത് ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും. അങ്ങനെ സുരഭി ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ സായ് പല്ലവിയുടെ ഈ കോമ്പിനേഷൻ സീൻസ് ഒറ്റ സീനേ ഉള്ളൂ. അത് കാരണം കാണും, സെറ്റിൽ വെച്ച് കാണും. ആ ഒരു സോങ് സീക്വൻസിന്റെ മോണ്ടേജസും പിന്നെ ഒരൊറ്റ സീൻ ഞാൻ അതുൽ സാറിനെ വിളിച്ചുകൊണ്ട് സായ് പല്ലവിനെ കാണാൻ വരുന്ന, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ സെറ്റിൽ കണ്ടിട്ടുണ്ട്, വെരി സ്വീറ്റ്, അങ്ങനെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന പറഞ്ഞാൽ ശരിക്കും ഈ സിനിമ ഒരുപാട് പ്രീ പബ്ലിസിറ്റി ഇല്ല എന്നതുകൊണ്ട് തന്നെ, അല്ല ഒന്നുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ അതിരൻ എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ എന്താണ് അത് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നറിയുന്നുണ്ടാവില്ല ഒരുപാട് പേർക്ക്. ഒരു പക്ഷേ ഈ സിനിമയുടെ സ്ട്രെങ്ത്തും അതായിരിക്കും, കാരണം തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഒരു പ്രഡിക്ഷനും ഇല്ലാതെ മുൻധാരണയും ഇല്ലാതെ ആളുകൾ ഇങ്ങനെ കണ്ടാസ്വദിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും കാണാത്തവരുടെ അറിവിലേക്കായിട്ട് എന്താണ് അതിരൻ? അതിരൻ എന്ന് പറഞ്ഞ ലിമിറ്റ്ലെസ് എന്നാണ് അർത്ഥം. ഇത് ഞാൻ വിവേകിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് അതിരൻ എന്നുള്ളത്. പക്ഷെ ലിമിറ്റ്ലെസ്സിനാണ് അതിൻ്റെ അർത്ഥം. അത് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സിലാവുമായിരിക്കും ആ ഒരു
ടൈറ്റിലിന്റെ പ്രോമിനൻസ്. ഞാൻ ഫഹദിന്റെ ക്യാരക്ടറായിട്ട് ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ലിയോണ പറയാ ടോട്ടൽ ഈ മൂവിയുടെ ഒരു പ്ലോട്ട്? ഇത് ഞാൻ സ്റ്റോറി കേട്ടപ്പോൾ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ ആയിരുന്നു എനിക്ക് മോസ്റ്റ്ലി അറിയുക, പിന്നെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. അപ്പോൾ ഞാനും ഷോർട്സ് എടുക്കുന്ന കാണുന്നുണ്ട്, നമ്മുടെ ഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാലോ ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാനുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താ ഉള്ളതെന്നുള്ളത് ഒരു സസ്പെൻസ് ഫാക്ടർ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഒരു ത്രില്ലർ ജോണറിൽ പോവാന്ന് നമുക്കറിയാം, പക്ഷേ അത് ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ കാണുമ്പോൾ നമുക്കും ഒരു പുതുമ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു യൂഷ്വൽ ത്രില്ലർ അല്ല, പക്ഷേ അതെ കുറെ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ളൊരു ത്രില്ലറായിട്ട്. ശരിക്കും ലിയോണ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും സിനിമകൾ അഭിനയിച്ചല്ലോ, ഒരു ആക്ടർ ഒരു ആക്ട്രസ് എന്നുള്ള ലെവലിൽ പെർഫോം ചെയ്യുന്നതിനപ്പുറത്ത് സിനിമയുടെ മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ക്യാമറ വർക്ക്, എഡിറ്റിംഗ്, ആർട്ട് ഡയറക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകൾ, അങ്ങനെ പറഞ്ഞാൽ കുറേ കൊറിയോഗ്രാഫി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കാറുണ്ടോ, അതിനെ ഫോളോ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഈ സിനിമയിൽ എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ടെക്നിക്കലി ഏറ്റവും നന്നായിട്ടുണ്ട് എന്ന് തോന്നിയത് എന്തൊക്കെയാണ് ഈ സിനിമയുടെ? അതെ, ഈ അത് എനിക്ക് തോന്നുന്നു സിനിമേനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയത് തന്നെ. അപ്പോൾ അത്രയും ടൈം എടുത്തു എനിക്ക് സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാവാൻ. ഇപ്പോൾ ഞാനൊരു സിനിമ കാണുകയാണെങ്കിൽ എനിക്ക് ഒരു സിനിമ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടണമെങ്കിൽ അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ല പടം എന്ന് പറയാനല്ലാതെ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ക്യാമറ എഡിറ്റിംഗ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ആക്ടേഴ്സിൻ്റെ അഭിനയം എല്ലാം കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ നോക്കൂല്ലോ, നമുക്ക് പറയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് സിനിമയെ കാണുന്നത്. ഇപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു ക്യാമറ വർക്ക് ബ്രില്ല്യൻ്റ് ആണ് അല്ലേ, ആ ടോണും വിഷ്വൽസും ആ ഫഹദിൻ്റെ ഹാലുസിനേഷൻ കാണിക്കുന്ന ആ ലാൻഡ്സ്കേപ്സ് എല്ലാം തിരഞ്ഞെടുത്തു. അത് ഊട്ടിയിലത്തെ യൂഷ്വൽ ഒരു ലൊക്കേഷൻ ആണത്, നമ്മൾ തളവത്തത്തിലൊക്കെ ഉണ്ടായിരുന്ന മെന്റൽ ഹോസ്പിറ്റൽ തന്നെയാണ്, പക്ഷേ ആർക്കും മനസ്സിലായിട്ടില്ല അതാ അതാണെന്നുള്ളത്. അത്രയും ഡിഫറെൻ്റ് ആയിട്ടാണ് മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈവൻ ആർട്ട് വർക്ക് എല്ലാത്തിലും ആ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങളിൽ പലതും ശ്രദ്ധേയമാണ്. അതിൽ എടുത്തു പറയാവുന്ന സിനിമ ആൻമരിയ ക്ലിപ്പിലാണ്. ഒരു പക്ഷേ ടോട്ടൽ സിനിമകളിൽ നല്ല രീതിയിൽ പ്രേക്ഷകരിൽ നിന്നും റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാകാവുന്ന ഒരു സിനിമയാണ്. ആൻമരിയയിലെ കഥാപാത്രം കുറച്ചുകൂടെ ഒരു ലിയോണാർഡ് ഒരു റിയൽ പേഴ്സണാലിറ്റിയിൽ നിന്നും കുറേ മാറി നിൽക്കുന്ന ഒരു കഥാപാത്രമാണോ? എങ്ങനെയാണ് ആ ക്യാരക്ടർ? ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അന്നമരിയയും ഭയങ്കര ഞാനങ്ങനൊന്നുമില്ല, നമുക്ക് അങ്ങനെ തോന്നൂലേ. പക്ഷേ ആൻമരിയ എന്താ പറയുക, എൻ്റെ കരിയറിൽ എനിക്കൊരു എൻ്റെ ഒരു ടേണിങ് പോയിന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു അത്ര നാളുള്ളത് എനിക്ക് ആലോചിക്കാൻ വലിയ താല്പര്യമില്ല അതൊരു കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് ആൻമരിയ തൊട്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് എനിക്ക് സ്വയം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആൻമരിയ ആ സമയത്ത് എനിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, അമ്മ ക്യാരക്ടറാണ് ഇത് ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ക്യാരക്ടർ അടിപൊളി, ഓക്കെ ഡണ് ചെയ്യാം, അത്രയും ഹാപ്പി ആയിരുന്നു അത് ചെയ്യുമ്പോഴും. അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം മിഥുൻ ചാട്ടൻ പറഞ്ഞു ചെയ്യാം, നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം മിഥുൻ ചാട്ടൻ ഒരു കോൺഫിഡൻസിൽ ആളെന്ത് പറഞ്ഞൊന്നും അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഞാനൊരു ആക്ടറായിട്ട് ഇമ്പ്രവൈസ് ചെയ്യേ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിൽ. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അതെ, ഞാൻ സെറ്റിൽ പോയിട്ട് പണിയെടുക്കുക തിരിച്ചു, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്നു. എനിക്കെന്തോ അത് അത് മര്യാദയ്ക്ക് ചെയ്യണം എന്നൊക്കെ തോന്നി. മറ്റേ പിന്നെ ആ സെറ്റിൽ മൊത്തത്തിൽ അങ്ങനെയും ആയിരുന്നു. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ എനിക്ക് മോളും ഞാനും മോളും തമ്മിലാണ്, അല്ലാണ്ട് വേറെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും അങ്ങനെ കമ്പനി അടിക്കാൻ മിഥുൻ ചേട്ടനും ഭയങ്കര സീരിയസ് ആയിരുന്നു. മിഥുൻ ചേട്ടനും എനിക്കും ഇതൊരു ടേണിങ് പോയിന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മിഥുൻ ചേട്ടനും നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തൊരു സിനിമയാണ്. ഈ നമ്മളിപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ അല്ലാതെ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള സംഭാഷണ രീതിയിലും ഈ വോയിസ് മോഡുലേഷനിലൊക്കെ വളരെ ഒരു കിളിക്കുഞ്ഞിനെ പോലെ ഒരു തൃശ്ശൂർ ഭാഷയൊക്കെ കലർത്തി ആണ് ലിയോണ പറയുന്നത്. സിനിമയിൽ ഈ വോയിസ് ഡബ്ബിങ്ങിന് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്?
ഇതന്നെ പ്രശ്നം കുട്ടികളുടെ ശബ്ദം. ഇപ്പൊ അതിലും ഞാൻ ആദ്യം പോയി ഡബ് ചെയ്തു. ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഡബ് ചെയ്യണേ. എന്ന് വെച്ചാൽ ഇതില് മറ്റേ സീരിയസ് ആയിട്ട് ഫാദറിന് ഭീഷണിപ്പെടുത്തുന്ന സംഭവമൊക്കെയാ. അപ്പൊ ഈ ശബ്ദത്തില് ഫാദറിന് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഏക്കണില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ തൊണ്ടൊക്കെ പിടിച്ചിട്ടായിരുന്നു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് പിന്നെ വീണ്ടും റീഡബ് ചെയ്യിപ്പിച്ചു. അത് അന്ന് കേട്ടപ്പോ ഓക്കെ ആയിരുന്നു. പിന്നെ വിവേക് പറഞ്ഞു ഇല്ല കുറച്ചും കൂടി ഒരു ഗാംഭീര്യം വേണം ശബ്ദത്തിന്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ പോയി പോകുന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഡബ് ചെയ്യിപ്പിച്ചത്. ഈവൻ ആൻമരിയെ ഞാനല്ല ഡബ് ചെയ്തത്. ആൻമരിയ അനുജ് ചേട്ടൻ അന്നേ പറഞ്ഞു അല്ല വേണ്ട ഈ ശബ്ദം വേണ്ട ശരിയാവില്ല. പിന്നെ എന്റെ ശബ്ദം ശരിക്കുള്ളത് മായ നദിയില്, വിശ്വാസപൂർവ്വം മൻസൂറില്, ഈ രണ്ട് സിനിമയിലെ എന്റെ ശബ്ദം. മായാനദി എന്ന സിനിമ ഒരുപക്ഷെ തിയേറ്ററിൽ ഉണ്ടാക്കിയതിനേക്കാൾ ഇമ്പാക്ട് തുടർന്ന് അത് ഒരു പക്ഷേ എൻ്റെ ഒരു ഡി വി ഡി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോഴോ വലിയ രീതിയിൽ ഒരു അതിൻ്റെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള പടമാണ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുന്ന ആർട്ടിസ്റ്റൽ ലെവലിലുള്ള താരമൂല്യമോ പ്രശസ്തിയോ അവിടെ നിൽക്കട്ടെ, ആ സിനിമയിലുള്ള സഹപ്രവർത്തകരുമായിട്ട് പ്രവർത്തിച്ച് കിട്ടുന്ന ഒരു സൗഹൃദവും അതിലൂടെ കിട്ടുന്ന അറിവുകളും, ഇപ്പോൾ ആഷി കപൂറിനൊരു പ്രൊജക്ടിൻ്റെ ഭാഗമാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലേ അതിലെ കോ ആർട്ടിസ്റ്റുകൾ, അത്തരത്തിൽ ആലോചിക്കുമ്പോൾ മായാനദി എത്രത്തോളം പ്രിയപ്പെട്ടു. മായാനദി ഭയങ്കര സ്പെഷ്യൽ ആണ്. എപ്പോഴും എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് പീപ്പിൾ ഐ വർക്ക് വിത്ത്. അത് നോട്ട് ജസ്റ്റ് അവർ വർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആസ് ഹ്യൂമൻ ബീങ്സ് ഓൾസോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ അതൊക്കെ എനിക്ക് വേറെ എവിടെയും വേറൊരു സെറ്റിലും അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആണ് ആ വർക്ക്. പിന്നെ അതിലുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ദർശനയായാലും ഐഷു ആയാലും അതും എനിക്ക് വേറൊരു സെറ്റിലും അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ പ്രോജക്റ്റിലാണോ ആദ്യമായിട്ട് കണ്ടുപരിചയപ്പെടുന്നത്? അതെ അതെ. അത് പക്ഷേ പെട്ടെന്ന് കൂട്ടാവുന്നില്ല അവരൊക്കെ. ഓ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ സംസാരിച്ച് തകർത്ത് കളഞ്ഞു. ആ ഒരു ഐസ് ബ്രേക്കിംഗ് സംഭവം ഭയങ്കര പെട്ടെന്നായിരുന്നു. അധികം ടൈം എടുത്തില്ല ഞങ്ങള് കമ്പനി ആവാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് മായനദി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരും ഫുൾ ടൈം ഒരുമിച്ച് ഫുൾ ടൈം കലവില സംസാരം തന്നെയായിരുന്നു. അപ്പോൾ ശ്യാമേട്ടൻ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടതാണോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് അറിയോ എന്ന് ചോദിച്ചു. ഇപ്പൊ പരിചയപ്പെട്ടത് എന്നാ ശരി നിങ്ങക്ക് വേണ്ടിട്ട് ഞങ്ങള് സീൻസ് കൂട്ടി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെച്ചാൽ ഞങ്ങൾ അത്ര കമ്പനി ആണെന്ന് കണ്ടിട്ട് ആ ബാൽക്കണി സീനൊക്കെ അങ്ങനെ വന്നതാ. അപ്പൊ അതിൽ കൊറേ മെമ്മറീസ് ഉണ്ട്. കുറച്ച് ദിവസേ ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഒരു ലൈഫ് ടൈം മെമ്മറീസ് കിട്ടിയ ഒരു സിനിമയാണ്. തുടക്കത്തിൽ നോർത്ത് 24 കഥം ഒരു സിനിമ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അവിടെയും ഒരു ഡയറക്ടറുടെ ഒരു സ്കൂളിംഗ് അല്ലെങ്കിൽ വേ ഓഫ് ട്രീറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരുന്നു. എന്റെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. അത് ചെറിയൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി അനിൽ രാധാകൃഷ്ണൻ സാറ് ചാച്ചു ഭയങ്കര കമ്പനിയാണ്. ചാച്ചുനെ വിളിക്കാം. ചാച്ചുവിനെ അറിയുന്നവർക്കൊക്കെ അറിയാം ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ എല്ലാം ചിരിച്ച് ഒരു ടെൻഷനില്ലാത്തൊരു സെറ്റാണ്. ലിയോണോ ഈ പ്രോജക്ടുകളിലേക്ക് എത്തിപ്പെടുന്നെങ്കിലാണ്, കാസ്റ്റിംഗ് കോൾസ് വഴിയാണോ അതിൽ പരിചയമാണോ നമ്മൾ അന്വേഷിക്കുമോ സിനിമകൾക്ക് വേണ്ടിയിട്ട്? അയ്യോ ഞാൻ അന്വേഷിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് നോർത്ത് 24 കഥം ഇങ്ങനെ ഒരു എനിക്ക് ഇങ്ങോട്ട് വന്ന കോളാണ്. ഞാൻ നേരിട്ട് പോയി ചാച്ചുനെ കാണുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പാലക്കാട് അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നതും അവിടെ കരണ്ട് പോയി. അപ്പോൾ ചാച്ചു ഒരു ടോർച്ച് എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് നീ ആണോ ഓക്കെ നീ ഓക്കെ ആണോ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ ഒരു ടോർച്ചിന്റെ ലൈറ്റിലാണ് ആൾ സെലക്ട് ചെയ്തത്. ഇനീഷ്യൽ മീറ്റിംഗ് എങ്ങനെയാണ്? ആ ഇനീഷ്യൽ മീറ്റിംഗ് അവിടുന്ന് അഭിനയിക്കാൻ തുടങ്ങി. അവിടുന്ന് എൻ്റെ അടുത്ത് കാരവാനിൽ കയറാൻ പറഞ്ഞു. കാരവാനിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നു. ഇതാണ് സംഭവം, സിമി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ അഭിനയിച്ച സ്വാതി ഉണ്ടായിരുന്നു കാരവാനിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്വാതി ചോദിച്ചു ഐ ഓക്കെ വിത്ത് ദിസ് ഗേൾ ഡൂയിങ് സിമി എന്ന് ചോദിച്ചു. അപ്പോൾ യാ ഷീസ് ക്യൂട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓക്കെ ആക്കി. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിൽ വന്നു, എറണാകുളത്തെ ഷൂട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര കൂളാണ് ആളുടെ സംസാരം. അച്ഛൻ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതിൻ്റെ ആളായതുകൊണ്ട് ഇപ്പൊ ഓരോ പ്രൊജക്ടിലും അച്ഛനായിട്ട് കൺസൾട്ട് ചെയ്ത് അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ചാണോ ചൂസ് ചെയ്യാറുള്ളത്? ഇപ്പൊ നേരെ തിരിച്ചാ, അച്ഛന് വല്ലതും വരുമ്പോ അച്ഛനെ അങ്ങനെയായിരിക്കും.
അച്ഛൻ ഇനീഷ്യലി അച്ഛൻ എല്ലാത്തിനും ഒരു ഇത് പറയായിരുന്നു, പിന്നെ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യും. അപ്പൊ ആദ്യം കലികാലം എന്ന സിനിമയിൽ ശാരദാമ്മയുടെ മകളായിട്ടല്ലേ അഭിനയിച്ചു, അപ്പൊ അത്തരം പ്രൊജക്ടുകളൊക്കെ അച്ഛൻ വഴി തന്നെ അന്വേഷിച്ചു? അതെ അതെ, ഫസ്റ്റ് ഇനി സിനിമ കേറുന്നത് ഓൺലി ബിക്കോസ് ഓഫ് അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ മോൾ എന്താ അഭിനയിക്കാത്ത, മോൾക്ക് അഭിനയിച്ചൂടെ? അപ്പൊ മോൾക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല, എന്നാലും ആൾക്കാരിങ്ങനെ വെറുതെ ചോദിച്ചോണ്ടിരുന്നു. കുറെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അന്നെ ഐ തിങ്ക് യു ഷുഡ് ആക്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഏയ് വേണ്ട, അത് വെറുതെ പറയണ്ട, അച്ഛൻ വെറുതെ നടക്കേണ്ടാവും. അങ്ങനത്തെ ഒരു ഡിസ്കഷനൊക്കെ ശേഷം എപ്പോഴോ അങ്ങനെ തീരുമാനിച്ചു, എന്നാൽ പിന്നെ അഭിനയിച്ചാണ്. പക്ഷേ പ്ലാൻ കുറച്ച് സിനിമകൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് തിരിച്ച് പഠിക്കാൻ പോവാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ സിനിമ കയറി പിന്നെ ഓരോന്നും പഠിച്ച് പഠിച്ച് എനിക്ക് പെട്ടെന്നൊന്നും കംഫർട്ടബിൾ ആവാൻ പറ്റില്ല എവിടെയും. അപ്പം ഞാൻ സിനിമയായിട്ട് കംഫർട്ടബിൾ ആവാൻ, ക്യാമറയായിട്ട്, ആളുകളായിട്ട് കംഫർട്ടബിൾ ആവാനൊക്കെ കുറേ നാളെടുത്തു, അതായത് കുറേ വർഷങ്ങളെടുത്തു. അപ്പം ഇങ്ങനെ ഇപ്പോഴാണ് ഞാൻ ഭയങ്കര കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ മമ്മൂക്കയുടെ ഒരു പടത്തിൽ അഭിനയിച്ചു അല്ലേ, ജവാൻ ഓഫ് വെള്ളിമല, ആസിഫ് അലി ഉണ്ടായിരുന്നു. അത് എൻ്റെ സെക്കൻഡ് മൂവി ആയിരുന്നു. സെക്കൻഡ് മൂവി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ജവാൻ ഓഫ് വെള്ളിമലയാണ് ആദ്യം റിലീസായെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് മൂവിയാണ് ഞാൻ ചെയ്തത്. അപ്പോഴാണ് ശരിക്കും സിനിമ എന്താണ് ഈ സിനിമ എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പൊ നേരത്തെ അഭിനയിക്കണം എന്നുള്ളത് വല്ലാത്തൊരു ആഗ്രഹമോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോ പ്രാക്ടീസ് ഒന്നുമില്ല, മടി പിടിച്ച് മാറി നിൽക്കലാണ് കൂടുതലും. എന്നുവെച്ചാ എന്റെ വീട്ടിലാർക്കും പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നോ. ഞാൻ മറ്റേ പാവം മൂലക്ക് മിണ്ടാണ്ടിരിക്കുന്ന, അങ്ങനെ അധികം ആളുകളോട് മിണ്ടല് പോലുമില്ല, അത്രയും മോശമാണ് ഞാൻ സോഷ്യലൈസിംഗ് എന്ന് പറഞ്ഞാൽ, വളരെ സീറോ ആണ് ഞാൻ. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, ആ ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഇപ്പോഴും ഫ്രണ്ട്സ്, രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അത്ര അങ്ങനെ കുറെ ആളുകളെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പഠിക്കും. തൃശ്ശൂരാണ് ഞാൻ ടെൻത്ത് വരെ പഠിച്ചു, കുറുക്കഞ്ചേരി. കുറുക്കഞ്ചേരി, അപ്പൊ തൃശ്ശൂർ കുറുക്കഞ്ചേരിയാണ് വീട്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ ഞാൻ സിനിമയിൽ വരുന്ന, എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല, എന്നെ അറിയുന്ന ആർക്കും ആരും വിചാരിച്ചിട്ടില്ല ഞാൻ സിനിമയിൽ വരുന്നു. അങ്ങനെ ഞാൻ വന്നു, ഞാൻ പെട്ടു ഇവിടെ. അപ്പൊ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാൻ ശ്രമിച്ചത്, സീരിയസ് ആയി കാണാൻ നോക്കിയത്, ഇതൊരു ജോലിയായി കാണാൻ നോക്കിയത്. പിന്നെ ഞാൻ സ്റ്റാർട്ടഡ് എൻജോയ്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ആൻമേരിയ ആ കാലഘട്ടത്തിലാണ്. അതിൽ കൂടുതൽ ഈ വർക്ക്ഔട്ട്, ഈ ബോഡി മെയിൻറ്റെയിനിങ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള സമയം കണ്ടെത്തി ആ ഒരു സൗന്ദര്യ സംരക്ഷണം കാര്യമായിട്ട് നടത്തുന്നുണ്ടോ? വർക്ക്ഔട്ട് സമയം കിട്ടുമ്പോൾ പോവും, പക്ഷേ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ കുറവാണ്. കുറവില്ല, ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ എനിക്കറിയാം ആക്ടേഴ്സ് അങ്ങനെ സമയം കണ്ടെത്തി ചെയ്യുന്നൊക്കെ, രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം മുമ്പൊക്കെ എണീക്കുന്നത്. ഇപ്പൊ അതിരന്റെ സെറ്റില് സുദേവ് ഉണ്ടായിരുന്നു. സുദേവ് 7 o'clock കോൾ ഷീറ്റ് ആണെങ്കിൽ, കോൾ ടൈം 7 o'clock ആണെങ്കിൽ അവന് 5:30 എണീക്കും. 5:30 എണീറ്റിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഓടാൻ പോയി, അങ്ങനെയൊക്കെയാ വരാം. പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് ജന്മത്ത് പറ്റുന്ന എനിക്ക് തോന്നിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ കൂട്ടുണ്ടെങ്കിൽ യെസ് ചിലപ്പോൾ ഞാൻ ചെയ്യും, പക്ഷെ അല്ലെങ്കിൽ ഹീസ് വെരി സെൽഫ് മോട്ടിവേറ്റഡ്. പിന്നെ ഒരു സയന്റിഫിക് ഡ്രാമ ടൈപ്പ് ഒരു റെഡ് റെയിൻ, ആ സിനിമയിൽ എന്താണ് അതിന്റെ ക്യാരക്ടർ, അതിന്റെ ഒരു തീം എന്താണ്? അത് സയൻസ് ഫിക്ഷൻ ആയിരുന്നു, അതൊരു എക്സ്പെരിമെന്റൽ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതില് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പുറത്തത്തെ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു, അതിൽ അഭിനയിച്ചിരിക്കുന്ന രണ്ട് ഫോറിനേഴ്സ് ആയിരുന്നു. പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് ബാക്കി ബിഹൈൻഡ് സ്ക്രീനിൽ വർക്ക് ചെയ്തിരുന്ന ഫ്രഞ്ച് ആൾക്കാരോ കൊറിയൻ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു ആ ഒരു ആനിമേഷനും കുറച്ച് ആ സയൻസ് ഫിക്ഷൻ ഒരു ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു, അതിന്റെ ട്രെയിലറൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ശരിക്കും ഒരു ഹോളിവുഡ്, ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവര് പറയുന്നത് ലാംഗ്വേജ് വേറെ ലാംഗ്വേജിലാണോ പറഞ്ഞു തരിക? അവര് ഇംഗ്ലീഷില് അല്ല, മലയാള ഡയറക്ടർ ക്യാമറമാൻ ഒക്കെ മലയാളീസ് തന്നെയായിരുന്നു, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ, വെച്ചാൽ ഫുൾ ഇംപ്രവൈസേഷൻ ആയിരുന്നു. അതായത് നമുക്ക് സീൻ പറഞ്ഞു തരും, അപ്പൊ അവര് പറയും എന്താ അവര് പറയണേന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇങ്ങനെ അല്ലാണ്ട് ഡയലോഗ് ബൈ ഡയലോഗ് നമ്മൾ നോക്കി പഠിക്കുക, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത്. മലയാളം അല്ലാതെ തമിഴ് മറ്റു ലാംഗ്വേജിൽ കുറച്ച് പടങ്ങൾ ഞാനിപ്പോ ഒരു തെലുങ്ക് സിനിമയാണ്, അത് റിലീസ് ആയിട്ടില്ല. അത് ഒരൊറ്റ മറുഭാഷ ചിത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ അതെ അതെ, അത് ഫുൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പൊ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തെലുങ്ക് സിനിമയുടെ പേര്? യദുരീത.
അത് ഏപ്രിൽ മെയ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ ഇലക്ഷൻ കാരണം ചിലപ്പോ അങ്ങോട്ട് കുറച്ച് പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറഡോണയിൽ ചെയ്തിരുന്നു. ശരിക്കും കുറച്ചും ഇത്രയും സിനിമകൾ ചെയ്യുന്നു, വളരെ പ്രഗത്ഭരായിട്ടുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ ലിയോണേനെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കുന്ന കുറച്ചും കൂടി ഒരു ബ്രേക്കിംഗ് ആകുന്ന ഒരു പ്രൊജക്ട് ഇനിയും വരാനിരിക്കുന്നു എന്ന് തോന്നാറുണ്ടോ? ഇല്ല, അത് ആളുകൾക്ക് തോന്നാറുള്ളൂ, എനിക്ക് സ്വയം അങ്ങനെ തോന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ ഐ ഹാവ് ഓൺലി ഗ്രോൺ അപ്പ്. ഞാൻ ഒരു 6 വർഷം മുമ്പ് സിനിമയിൽ കയറുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയല്ല ഇപ്പോ എന്ന് എനിക്കും അറിയാം, എന്റെ ചുറ്റുമുള്ളവർക്ക് അറിയാം, കാണുന്നവർക്കും അറിയാം. അതെ, പഴയ സിനിമകളിൽ നോക്കിയാൽ ഇപ്പൊ പെർഫോമൻസ് ഒക്കെ ആ ഒരു വ്യത്യാസം കൃത്യമാണ്. ഞാൻ ഐ ആം വെരി കോൺഫിഡന്റ്. ഇപ്പൊ എന്റെ അടുത്ത് ഏത് ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാലും എനിക്കറിയാം, ഞാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യും, അത് എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പണ്ടങ്ങനെയല്ലായിരുന്നു, പണ്ടങ്ങനെ ഞാൻ ഓടും. പണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ അയ്യോ, എനിക്ക് ഫുൾ ടെൻഷൻ ആയിരുന്നു. ഈ ടെൻഷൻ കഴിഞ്ഞിട്ട് വേണ്ടേ ഒന്ന് പണിയെടുക്കാൻ മര്യാദയ്ക്ക്. പക്ഷെ ആ ടെൻഷൻ മറികടക്കാൻ ഞാൻ കുറെ കാലം എടുത്തു. ഇപ്പൊ ആ ടെൻഷൻ ഇല്ല. സിനിമയിലെ കാര്യങ്ങളാണ് മോഡലിംഗ്, ഇപ്പൊ സ്റ്റിൽ ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ വീഡിയോ ആഡ്സിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോ അവിടെ നേരത്തെയും അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ചെയ്യാറുണ്ടോ കുറേ? ആഡ് ഞാൻ ഇനീഷ്യലി കുറേ ചെയ്തിരുന്നു, പക്ഷേ ഇല്ല, കോൺഫിഡൻസ് വളരെ മോശമായിരുന്നു. പതിയെ പതിയാണ് മെച്ചപ്പെട്ടു വന്നത്. ഇനി എന്താണ് വേറെ മലയാളത്തിൽ പുതിയ പ്രൊജക്ടുകൾ വരാനിരിക്കുന്നത്? മലയാളത്തിൽ ഞാൻ ഇഷ്ക് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ ഇവർ രണ്ടുപേരുടെ കൂടെ. അതിലെ ലീഡ് ക്യാരക്ടറായിട്ടാണ്? ആ, അതില് 4 പേരാണ് ഞങ്ങൾ ലീഡ്. ഷെയ്ൻ നിഗം, ഷെയ്ൻ്റെ പേരായിട്ട് ആൻ ശീതൽ, ഷൈൻ ടോം, ഞാൻ, ഞങ്ങളും 4 പേരാണ്. അപ്പോൾ ഇഷ്ക് എന്ന പുതിയ സിനിമ വലിയ വിജയമാകട്ടെ, ഒപ്പം അതിരൻ ഇനി കുറേ ദിവസം തിയേറ്ററിൽ ഇങ്ങനെ വിജയകരമായി മുന്നേറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.